ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫിഷിംഗ് വീഡിയോ ആണ്. ഞാൻ നമ്മുടെ അടുത്ത് വീടിൻ്റെ അടുത്തൊരു പാടമുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാണ്. ഇപ്പോൾ സമയം ഒരു 4:45 ആയിട്ടുണ്ടാവും. ഏതായാലും മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പോകുന്നത്, കാരണം നമ്മുടെ അടുത്താണ്, ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടാകത്തുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ പലവട്ടവും അവിടെ ചെന്ന് ചെറിയ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ അവിടെ നിന്ന് പോയി നോക്കുകയാണ്. നമുക്ക് നേരെ സ്പോട്ടിൽ ചെന്ന് കാണാം. പോകുന്നേ ചേഞ്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ചില ഗൈസ്, നിങ്ങൾ കണ്ടോ, ഇവിടെ മൊത്തം ഞാറ് വെച്ചിട്ടേക്ക് കണ്ടോ. അതിൻ്റെ നടുക്കൂടെ ഒരു മുളങ്കമ്പ് കെട്ടിയിട്ട് ഓരോ ടോയിനൂലിങ്ങനെ വലിച്ച് കെട്ടിയേക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഫിഷിങ്ങിനായിട്ട് വന്നതാണ്. ഫിഷിങ്ങിന് വന്ന സമയത്ത് നമ്മുടെ ഈ ടോയിനൂലയിൽ ഒരു പക്ഷി ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നുണ്ട്. ഒരു പക്ഷി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല. അതിവിടെ ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഈ ഇതിൻ്റെ നേരെ അങ്ങേ അറ്റത്താണ് ആ പക്ഷി കുരുങ്ങി കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ലൂർ ബോക്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒരു ബ്ലേഡ് കാണും, ആ ബ്ലേഡ് വെച്ച് നിൽക്കാൻ. ഞാൻ ഈ അതിനങ്ങ് രക്ഷപ്പെടുത്താമോ എന്ന് നോക്കട്ടെ. കഷ്ടമാണ് നമ്മളിതൊക്കെ കണ്ടിട്ട്. അയ്യോ എൻ്റെ ദൈവമേ, സാഹസികമായിട്ടുള്ള യാത്ര കേട്ടോ. മൊത്തം ചെളി കുന്നും, എന്തുവായാലും കുഴപ്പമില്ല, എന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ള കാര്യം. നമ്മൾ നേരിൽ കണ്ടിട്ട് എൻ്റെ ചെളി കുഴപ്പമില്ല. ചപ്പലെല്ലാം പോയി. കർത്താവ് ചത്തില്ലെങ്കിൽ രക്ഷപ്പെടുത്തിയിരിക്കും. സോറി 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 ഞാൻ സോറി 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 കേട്ടോ. എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ. എന്തൊരാശ്വാസം,
ഒരു ജീവപ്രാണിയെ രക്ഷപ്പെടുത്തി. അപ്പോൾ അത് പോയി പറന്നുപോയി. ഇത് കണ്ടില്ലേ എൻ്റെ ചപ്പലിൻ്റെയൊക്കെ അവസ്ഥ. രക്ഷപ്പെടുത്തി, അത് ജീവനും കൊണ്ട് പോയി. കഷ്ടം. അതിൻ്റെ ഒരു കൂടെ രണയും കൂടെ ഉണ്ടായിരുന്നു. അത് ഇത്രയും നേരം അവിടെ ഇരിക്കുമായിരുന്നു. രാത്രി 7 മണിയൊക്കെ ആയപ്പോൾ അത് പതുക്കെ അവിടുന്ന് സ്ഥലം വിട്ടു. അതിൻ്റെ ഇണയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഇത്രയും നേരം അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ടായിരിക്കും, പിന്നെ എൻ്റെ ഇണയെ കാണുന്നില്ല. ഞാൻ ഇത്ര നേരം അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കാരണം മീൻ ഒരു ഫിഷിങ്ങിന് വേണ്ടി വന്നതാ, പക്ഷേ മീനൊന്നും കിട്ടിയില്ല. പക്ഷേ വേറെ ഇതുകൂട്ടൊരു പുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റി. ഇപ്പം സമയം 7 മണി. എൻ്റെ ഗ്രേ ഹെഡഡ് സാംഹൻ അഥവാ നീലക്കോഴി നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളമായി കണ്ടുവരുന്നൊരു പക്ഷിയാണിത്. ചതുപ്പ് നിലങ്ങളിലും പാടങ്ങളിലും പുഞ്ചയോരങ്ങളിലുമൊക്കെയാണ് ഇത് സർവ്വസാധാരണമായി കണ്ടുവരുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള നിറമെന്ന് പറയുന്നത് ശരീരത്ത് തിളങ്ങുന്ന നീല കളറും അതിൻ്റെ കൊക്കിന് ചുമപ്പ് കളറുമാണുള്ളത്.